ഇസ്രായേലിൽ പോയി ചൊറിഞ്ഞ് സ്വന്തം ജനതയുടെ ജീവിതം വീണ്ടും വീണ്ടും ദുരിതമയമാക്കുന്ന ഹമാസ് പോരാളികളാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘം നടത്തുന്ന മിന്നലാക്രമണവും നിഷ്ഠൂരമായ നരഹത്യയും ഞെട്ടലോടെയാണ് മനസ്സാക്ഷിയുള്ളവർക്ക് വീക്ഷിക്കാൻ. അച്ഛന്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. അക്രമത്തോട് ഒരിക്കലും സമരസപ്പെടാത്ത ധീരമായ നിലപാടെടുക്കുന്ന ഒരു ഫാദറാണ് ഇദ്ദേഹം. ഇസ്ലാമിക രാജ്യത്ത് ഇലയണങ്ങിയാൽ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി നിലപാട് പറയുന്ന ധൈര്യവും സ്ഥൈര്യവും ഉള്ളൊരാൾ. അദ്ദേഹം വളരെയേറെ ബഹുമാനമർഹിക്കുന്നു. പക്ഷെ അദ്ദേഹം ലോകരാഷ്ട്രങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹത്തിനെ കണ്ണിക്കാണൂ. 6 മണിക്കൂർ മുമ്പ് മനോരമ ചാനൽ പുറത്തുവിട്ട വാർത്തയാണ് നിങ്ങൾക്കിവിടെ ചുവടെ കാണാം. ഇത് ഇറാഖിലോ ലെബനാനിലോ സിറിയയിലൊന്നും അല്ല, നമ്മളൊക്കെ അധിവസിക്കുന്ന നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ മക്കളായ മണിപ്പൂർ വീണ്ടും കത്തുകയാണ്. കലാപം വീണ്ടും കുടുംബിരികൊള്ളുകയാണ്. ഇപ്പം മനോരമ പുറത്തുവിട്ട വാർത്തയാണ്. പക്ഷേ ഈ വാർത്തകളൊന്നും മൂപ്പര് കാണൂല. മൂപ്പര് ഈ ലെൻസ് വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ലോക മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്ത് കൃത്യമായി ജനങ്ങളിലേക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലപാട് പറയുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പം ഇസ്രായേലിന് വേണ്ടി ഘോരം ഘോരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേട്ടല്ലോ, ഹമാസ് നടത്തുന്ന കിരാതമായ അക്രമം എത്രത്തോളം ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, എത്രത്തോളം വ്യസനമുണ്ട് യഹൂദികളുടെ വിഷയത്തിൽ. എന്നാൽ ഈ വ്യസനവും ഈ വിലാപവും ഒക്കെ ആത്മാർത്ഥമാണ്. ചരിത്രം പഠിക്കാൻ തയ്യാറല്ലാത്തവർക്ക് ചരിത്രം പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പം നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. യഹൂദന്മാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചതരാ ഉത്തരം ഞാൻ പറഞ്ഞാൽ അത് സുഡാപ്പി ചരിത്രമാകും. സുഡാപ്പി അല്ലാത്തൊരാളുടെ വാക്ക് നമുക്കിവിടെ സാഗൂതം വീക്ഷിക്കാം, കേട്ടു നോക്കുക. അവർ 2000 കൊല്ലം യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ്. ജേക്കബ്സാന്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. 2000 വർഷത്തോളം യഹൂദികൾക്ക് എല്ലാവിധ സംരക്ഷണം കൊടുത്തതും അഭിമാനകരമായ ജീവിത സാഹചര്യം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത മുസ്ലിമുകളാണ്. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കേണ്ടി വന്നത്? അതിന്റെ സാഹചര്യം നമ്മൾ പഠിക്കണം. മഹാനായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് യഹൂദന്മാരാണെന്നും കന്യാമറിയത്തെ മോശം സ്ത്രീയായിട്ട് സങ്കല്പിക്കുന്നു എന്നും യേശു ക്രിസ്തു ജാരസന്തതിയാണെന്ന് വാദിക്കുന്നതിന്റെ കാരണത്താൽ പലപ്പോഴായി ക്രൂരമായി വേട്ടയാടപ്പെടൽ വിധേയമാക്കപ്പെട്ട സമൂഹമായിരുന്നു യഹൂദി വംശം. അവരെ ആ സാഹചര്യത്തിലെല്ലാം പലപ്പോഴും സംരക്ഷണം കൊടുത്തത് മുസ്ലിമുകളാണ്. എന്നാൽ ഇപ്പം നിലവിൽ കാഞ്ചന മൊയ്തീൻ പ്രണയത്തെ തോൽപ്പിക്കുന്ന രൂപത്തിൽ യഹൂദി പ്രണയം കാഴ്ചവെക്കുന്ന ചില ആളുകൾ ആ യഹൂദി സമൂഹത്തോട് ചെയ്തത് എന്തായിരുന്നു ചരിത്രമൊക്കെ പഠിക്കാം. 2000 കൊല്ലം യഹൂദന്മാരെ കൊന്നത് മുഴുവൻ ക്രിസ്ത്യാനിയാണ്. ഫെർഡിനാൻഡ് ഇസബെല്ല 2 ലക്ഷം യഹൂദന്മാരെ കൊന്നു. നെപ്പോളിയന്റെ കാലത്ത് 4 ലക്ഷം പേരെ കൊന്നു. ഹിറ്റ്ലറുടെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു. 2000 കൊല്ലം ഈ യേശുക്രിസ്തുവിനെ കുരിശ് തൂക്കിയത് യഹൂദന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ കൂട്ടിക്കൊന്ന് കൊല ചെയ്തുകൊണ്ടേ ഇരുന്നു മരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജൂസിനെ കൊന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികള് 1.5 കോടി യഹൂദന്മാരെ കൊന്നിടക്ക് ക്രിസ്ത്യാനികളല്ലേ? ഹോളോകോസ്റ്റ് സോറി പറയുന്നത് ഹോളോകോസ്റ്റിൽ 60 ലക്ഷം. ഹിറ്റ്ലർ ഒരു കത്തോലിക്കനായിരുന്നു. നെപ്പോളിയൻ കത്തോലിക്കനായിരുന്നു. ഫെർണാണ്ട് ഇസബെല്ല കത്തോലിക്കനായിരുന്നു. അവർ മൂന്നും കൂടെ മാത്രം കൊന്നൊടുക്കിയിട്ടുള്ളത് 1 കോടിയുടെ അടുത്താണ്. ഈജിപ്തിൽ ബ്രിട്ടീഷുകാർ ചെയ്യുന്നു. കിച്ചനർ മാത്രം 27 എണ്ണത്തെ ഒറ്റ ദിവസം കൊണ്ടാണ് കൊന്നൊടുക്കിയത്. ഇങ്ങനെയെല്ലാം കിരാതമായി യഹൂദി വംശത്തെ വേട്ടയാടിയപ്പോഴെല്ലാം മുസ്ലിം സമൂഹം യഹൂദികളോട് എന്താണ് ചെയ്തത് നമുക്ക് വീണ്ടും കേൾക്കാം. മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? അവർ ജെറുസലേം പിടിച്ചു. അവർ യഹൂദന്മാരെ ഒളിച്ചു വരുത്തി ജെറുസലേം ദേവാലയം പണിഞ്ഞു കൊടുത്തവർക്ക് പൂജ ചെയ്യാൻ വേണ്ടി. യൂറോപ്പിൽ നിന്ന് യഹൂദന്മാരെ ഓടിച്ചപ്പോൾ അവരെ മുഴുവൻ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു, ഓട്ടോമൻ ടർക്സ് പ്രൊട്ടക്ട് ചെയ്തു, അവർ ജെറുസലേമിൽ കൊണ്ട് താമസിപ്പിച്ചു. എന്നാൽ അവിടെ വിട്ടുപോയപ്പോൾ ബ്രിട്ടീഷുകാർ പണി എന്നിട്ട് ഇസ്രായേൽ ഉണ്ടാക്കി, അറബികളും ഇസ്രായേലും തമ്മിൽ യഹൂദന്മാരും അടിയുണ്ടാക്കാനുള്ള വകുപ്പുണ്ടാക്കി. അപ്പോൾ 2000 കൊല്ലം യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്ത് മുസ്ലിം, 2000 കൊല്ലം യഹൂദന്മാരെ ഉപദ്രവിച്ചത് ക്രിസ്ത്യാനി. സമാധാനത്തോടും സന്തോഷത്തോടും ഒക്കെ നിർഭയരായി ജീവിച്ചുകൊണ്ടിരുന്ന മുസ്ലിം രാജ്യങ്ങളിലേക്ക് സംരക്ഷണം ചോദിച്ചെത്തുകയും പിന്നീട് ആ സമൂഹത്തിന് തന്നെ ഉന്മൂലനത്തിന് കാരണമാകുന്ന വേട്ടക്കാരായി മാറുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ജീവരക്ഷാർത്ഥം ഒന്ന് പ്രതിരോധിച്ചാൽ ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം. എന്നാൽ മറ്റു ചിലർ ചെയ്യുന്നത് നീതിയും ഇസ്ലാമിക പക്ഷം ചെയ്യുന്നത് അനീതിയുമായി മാറുന്ന പ്രൊപ്പഗണ്ടയെക്കുറിച്ച് ഒരല്പം നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ അമേരിക്കക്കാർ വന്ന് ഇറാഖിൽ ബോംബിട്ട് 10 ലക്ഷം പേരെ കൊന്നു, അത് പീസ് കീപ്പിംഗ്. ഇറാഖികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ചൊരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസം. അഫ്ഗാനിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ചെന്ന് അവിടെ ഒരു 25 ലക്ഷം പേരെ കൊന്നു. 4-ൽ 1 അഫ്ഗാൻ സ്ത്രീ വിധവ സ്ത്രീയാണ്, ഭർത്താവ് കൊല്ലപ്പെട്ടാണ്, അത് നേഷൻ ബിൽഡിംഗ്. അഫ്ഗാനികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ച് ബോംബ് പൊട്ടിച്ചാൽ ടെററിസം. ഹിരോഷിമയിലും നാഗാസാക്കിലും ക്രിസ്ത്യാനി ബോംബിട്ട് 2 ലക്ഷം പേരെ ബന്ധം കരിച്ച്
അപ്പൊ ഹിരോഷിമയിൽ ബോംബ് ഇട്ടത് ക്രിസ്ത്യാനി, ഏ ക്രിസ്ത്യാനി അല്ല അമേരിക്കക്കാരൻ ഏതാ. അപ്പൊ അപ്പോഴ് രാജ്യത്തിന്റെ പേര് പറയും, ഏ ക്രിസ്ത്യാനി ബോംബ് ഇട്ടത് ക്രിസ്ത്യാനി എന്ന് പറയത്തില്ല. ഇവിടെയാണ് ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. ജേക്കബ് സാർ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയോ ഒരു സംഘടനയോ ഏതെങ്കിലും നാട്ടിൽ ബോംബിടുകയോ ആക്രമിക്കുകയോ ചെയ്താൽ ആഗോള ഇസ്ലാമിക ഭീകരവാദം. എന്നാൽ അമേരിക്ക ചെയ്യുമ്പോൾ അമേരിക്കയുടെ മതം അല്ലെങ്കിൽ ചെയ്യുന്നവരുടെ മതം നോക്കൂല, മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മതം നോക്കൂല. പക്ഷേ ഇസ്ലാമിക രാജ്യത്തു നിന്നാണ് പൊട്ടിയത് എങ്കിൽ അത് ആഗോള ഇസ്ലാമിക തീവ്രവാദമാണ്. ഇതിന്റെ പേരാണ് വിരോധാഭാസം. അടുത്ത തവണ ചർച്ച ഫലസ്തീൻ ആരുടെ മണ്ണ്, ആരാണ് ആ മണ്ണിന്റെ അവകാശി, ചരിത്രം ഞാൻ വിശകലനം ചെയ്താൽ സുഡാപ്പി ഏകപക്ഷീയ ചരിത്രമായി മാറും. അതുകൊണ്ട് സുഡാപ്പി അല്ലാത്ത ഒരാളെ കൊണ്ട് നമുക്ക് പറയാം. കെ ജയദേവൻ സാർ വിശദീകരിക്കും, നമുക്ക് സാഗതം വീക്ഷിക്കാം. അടിസ്ഥാന കാര്യം ഭൂമി പ്രശ്നമാണ്. അതെന്താണ് ഭൂമി പ്രശ്നം? പലസ്തീനിൽ 1.5 സഹസ്രാബ്ദോളമായി താമസിച്ചു വരുന്നത് അറബികളാണ്. അറബികൾ ഭൂമിയിലുണ്ടായ കാലം മുതൽ പലസ്തീനിൽ അറബികളുണ്ട്. അപ്പോൾ ജൂതരുണ്ടോ? കുറച്ച് ജൂതരുണ്ട്. ബാക്കി ജൂതരെവിടെയാണ്? അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്, പലായനം ചെയ്തതാണ്. അതിന് പലസ്തീനിലെ അറബികൾ കാരണക്കാരാണോ? അവർ കാരണക്കാരല്ല. പലസ്തീൻ ഭൂപ്രദേശമാണ്, മഹാഭൂരിപക്ഷവും പലസ്തീനികളുടെ കയ്യിലാണ് ഭൂമി. ജനസംഖ്യയോ? 93% അറബികളാണ്, 5-8% വരുന്ന ജൂതരുണ്ട്. അവരും ഈ പലസ്തീനിൽ ജീവിക്കുകയാണ്. ആ സമയത്താണ് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ജൂതരെ വലിയ തോതിൽ പാലസ്തീനിലേക്ക് കുടിയേറി പാർപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതരങ്ങോട്ട് ഒഴുകി പലസ്തീനികളിൽ നിന്ന് കയ്യൂക്കിലൂടെയും പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും പലതരത്തിൽ ഭൂമി വാങ്ങിക്കാൻ തുടങ്ങി. 1947 ഐക്യരാഷ്ട്ര സംഘടന പലസ്തീൻ വിഭജിച്ച് ഇസ്രായേലും പാലസ്തീനുമാക്കാൻ തീരുമാനിച്ചു. 1946 മാപ്പ് നോക്കൂ. അപ്പോഴും ഭൂമിയുടെ മഹാഭൂരിപക്ഷവും പലസ്തീനികളുടെ, അതായത് അറബികളുടെ കയ്യിലാണ്. ചെറിയൊരു 10% മാത്രമാണ് ഇസ്രായേലികളുടെ, ജൂതരുടെ കയ്യിലുള്ളത്. 1948 ഇസ്രായേൽ രാഷ്ട്രമുണ്ടായി. പലസ്തീനികൾ എതിർത്തു, അറബ് ലോകമാകെ എതിർത്തു. കാരണം അതിന് യാതൊരു നീതിയുമില്ല. ഒരു ഉദാഹരണത്തിന് ആലോചിച്ച് നോക്കൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധമതക്കാരുണ്ട്. ബുദ്ധൻ ജനിച്ചത് ഇന്നത്തെ ബീഹാറിലെ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബുദ്ധമതക്കാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് ബോധ്ഗയ ആസ്ഥാനമായി ഒരു ബൗദ്ധരാഷ്ട്രം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കില്ലേ? അത് സാധ്യമാണോ? പണ്ട് കാലത്ത് ഒരു തെറ്റുണ്ടായി എന്ന് നിങ്ങൾ കരുതിയാൽ തന്നെ ആ തെറ്റിനെ ഇന്ന് തിരുത്താനാകുമോ? ആ തരത്തിൽ കഴിയില്ല.